പരിമായം. എന്തൊക്കെ പറഞ്ഞാ കൊഴപ്പാക്കിയാ എന്റെ സാറ്? എന്താന്ന് വെച്ച കാര്യം പറയാച്ച സാറേ, കക്കൂസ് പോണാ. ഇവിടെ ഓഫീസിലെത്തി എപ്പോഴാ ഞാൻ വിവരം അറിയണേ? എപ്പോഴാ മയ്യത്ത് എടുക്കണേ? ഈ പൊയ്ക്കോ, എനിക്കിപ്പോ എന്തായാലും വരാൻ പറ്റൂല. വെച്ചോ. എന്തുണ്ട്? അറിയില്ല, എന്താന്ന് പറയുന്നില്ല. ഒറ്റത്തരം കറച്ചില്ല രാവിലെ വന്നിട്ട്. അരി മയ്യത്തായോ? കാര്യം പറയേ. സന്തോഷിക്കുന്നുണ്ട് എന്റെ നാട്ടിലേക്ക്. ഇങ്ങനെ കരഞ്ഞിട്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് അങ്ങേക്ക് ട്രാൻസ്ഫർ ഇട്ടുന്നത്. പോയത് സാറേ, നിസ്സാര 500 രൂപ ട്രാൻസ്ഫർ അടിച്ചു തന്നെ. 25,000 വാങ്ങിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞില്ല. എന്റെ സാറേ, എന്നെ കാസർഗോഡ് ഇങ്ങോട്ടേ ട്രാൻസ്ഫർ ആക്കിയല്ലേ സാറിന്, അങ്ങോട്ടും നമുക്കത് ചേഞ്ച് ആക്കാൻ പറ്റുമോ ചോദിക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ മൂപ്പര് കാസർഗോഡ് പോവാ, കാസർഗോഡ് നിന്ന് മൂപ്പര് കൈക്കൂലി മേടിക്കൂ, അവിടുന്ന് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്യും മലപ്പുറത്തേക്ക്, മലപ്പുറത്ത് മൂപ്പര് മേടിക്കൂ, അവിടുന്ന് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അവസാനം മൂപ്പര് ഇവിടെ തന്നെ എത്തും. കിടന്ന് പോകണെങ്കിൽ വണ്ടി ഉണ്ട് പോയി വരാൻ വേണ്ടി. അത് നല്ല ഇതാട്ടോ. ഇപ്പൊ നമ്മള് മറ്റേ അതിവേഗ ട്രെയിനൊക്കെ വരാൻ പോകുന്നുണ്ട്. അത് രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് കയറിയ 11 മണിയാകുമ്പോ കാസർഗോഡ് എത്തും. അവനവര് വരുമ്പോഴേ പഠിക്കും. അത് നല്ല കൂത്ത്. നീ കടന്ന് മോങ്ങണ്ടങ്ങള്, എന്തായാലും ട്രാൻസ്ഫർ അല്ലേ, ഒന്ന് പോയി വരുമല്ലോ സാറേ. ഏടെങ്ങാട്ട് ചുറ്റി തിരിഞ്ഞിട്ട് വരാം. ഏതൊക്കെ നാട്ടിൽ കറങ്ങാൻ വെക്ക്, കടന്ന് മോങ്ങാണ് എന്നിട്ട്. പെണ്ണുങ്ങൾ അറിഞ്ഞ വിവരം ഒക്കെ പറയേണ്ടി വരൂ. മണ്ണ സാറേ, ആള് വരും, ആള് വരും. നീറ്റായിട്ടിരിക്കും, ആള് വരും. ഒരു കംപ്ലൈന്റ് പറയാമെന്നാ. ആ പറഞ്ഞോളി. ഇതെന്റെ മോളാണ് മണ്ടോതിരി. നീ പറയേ, നീയല്ലേ പരാതിക്കാരി. സാറേ, ഞാനൊരു തുണിക്കടയിലെ സെയിൽസ് ഗേൾ ആണ്. അല്ല, വല്ല ദേഹോപദ്രവോ പീഡനമൊക്കെ ആണെങ്കിൽ ഇവിടെ അല്ലേ പോലീസ് സ്റ്റേഷനിലാണ് പറയണ്ടത്. അങ്ങനത്തെ ഒന്നല്ല. പിന്നെന്താ? അതല്ല, ഞാൻ അവിടെ ജോലി ചെയ്യണുണ്ട്, പക്ഷെ എനിക്ക് ശമ്പളം തരണില്ല. ശമ്പളം മാത്രം കൊടുക്കില്ല. ഒരു നിസ്സാര കാര്യല്ലേ, ഇതിനൊക്കെ നിങ്ങൾ ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്ന കാര്യം എന്താ? പോലീസുകാരോട് പറഞ്ഞ ഒരു വന്നു ഞെട്ടി കഴിഞ്ഞാൽ ശമ്പളം കിട്ടൂലേ മുതലാളിയുടെ അടുത്ത്? ഈ രാഷ്ട്രീയക്കാരായിട്ടും പോലീസുകാരായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് മോളുടെ മുതലാളി. ശരി, അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞ് ഇതിന് പരിഹാരം കാണാൻ സൈബർ ഓഫീസിൽ വന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവും. പരാതി ബോധിപ്പിക്കേണ്ട ഇവിടെ തന്നെയാണ്, പക്ഷെ എന്റെ അടുത്തല്ല. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വരാണ്ടേ? വേറെ സാറുണ്ട്. ആ വേറെ സാറുണ്ട്. മൂപ്പര് എത്തിയില്ല. മൂപ്പര് എത്തി, മൂപ്പര് എടുത്ത് പോകും. കുറച്ചൊരാൾ പോയിരുന്നോട്ടെ. ഓഫീസിൽ ആൾക്കാർ വരുമ്പോ കരച്ചിൽ നിർത്തിട്ടാസർഗോഡ് നിങ്ങൾക്കല്ല ഞാൻ ശല്യമാണെന്ന് എനിക്കറിയാം. ശല്യം എന്നൊക്കെ പറഞ്ഞു നിങ്ങളെന്നെ ഉണ്ടാക്കി വെച്ച കുലുമാനല്ലേ, അത് നിങ്ങളായിട്ട് തന്നെ അനുഭവിക്കുക. സെപ്റ്റംബറിലാണ് അപ്പൊ കോയുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്ക് ചേർന്നത് അല്ലേ? അതെ, സെപ്റ്റംബർ മാസം മുതല. അപ്പൊ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളമായിട്ട് എത്ര രൂപ വെച്ചാ തന്നോണ്ടിരുന്നത്? അത് സാറിനോട് സത്യം പറയാലോ. സാറിനോട് പറയണ്ട. മാസം 5,000 രൂപ വെച്ച് തരാന്ന് പറഞ്ഞിട്ടാണ് മോൾ അവിടെ ജോലിക്ക് ചേർന്നത്. ചേർന്നത് ആദ്യത്തെ 1-2 മാസൊക്കെ 5,000 രൂപ വെച്ച് തന്നു. പിന്നെ 3,000 ആയി.
പിന്നെ അത് കഴിഞ്ഞ് 3000 തന്ന് പിന്നെ 2000 പിന്നെ ഒന്നും തരാതെയുമായി. കൊറേ വട്ടം ചോദിച്ചു സാറേ. വേറൊരു നിവൃത്തില്ലാത്തോണ്ടാണ് മോളെ ജോലി പറയൂ കേൾക്കണ്ടേ. വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ടാണ് മോളെ ജോലിക്ക് വിടണേ. ശരി, എനിക്ക് ഈ ഹാസ്മഡ് അസുഖാണ്. എന്തിനാ അങ്ങനെ ബഹളം വെക്കണത് നിങ്ങള്? സാറ് ഉറക്കെ പറയാൻ പറഞ്ഞു. അതെ, കേൾക്കാൻ പാകത്തിലൊന്ന് പറഞ്ഞ പോരെ. അപ്പൊ എനിക്ക് തീരെ സുഖമില്ല. ഓ, ഭാര്യയാണെങ്കിൽ കിടപ്പില. മോളുടെ വരുമാനത്തിലാകെ ജീവിക്കണത്. ബുദ്ധിമുട്ട് വന്നപ്പോ പലവട്ടം വിളിച്ചു നോക്കി സാറേ, ഫോൺ എടുക്കണില്ല. ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ എന്താ ഉറക്ക പറയൂ. ശരി, വീട്ടിൽ നിന്നാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നേരിട്ട് ചെന്നിട്ട് കണ്ടു, അപ്പോഴൊക്കെ തരാന്ന് പറയും. പക്ഷെ തരില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് എത്ര രൂപ കിട്ടണം? സാർ അങ്ങനെ കണക്ക് പറഞ്ഞ് ചോദിച്ചാ എന്നെ പുറത്താക്കൂലേ? അവിടെ പോയിട്ട് കണക്ക് ചോദിക്കാനല്ലോ പറയണത്. എത്രയാണ് സ്കെയില്? അവിടെ സ്കെയിലല്ല, ടേപ്പാണ്. ഈ ടേപ്പിന് അളന്നിട്ടാണ് ഞാൻ തുണി മുറിച്ച് കൊടുക്കാറ്. ശമ്പള സ്കെയിൽ എത്രയാണെന്ന്? ശമ്പള സ്കെയിൽ അതെന്താ? അത് അവൾക്കറിയില്ല. കുട്ടി, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കടകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് നൽകേണ്ട അടിസ്ഥാന ശമ്പളത്തെ പറ്റി ഷോപ്പ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ബേസിക് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 8,910 രൂപയാണ്. എത്രയാണ്? 8,910. അതിന് പുറമെ DA ഉണ്ട്, വേരിയബിൾ DA ഉണ്ട്. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ടൗണിലാണെങ്കിൽ കോമ്പൻസേറ്ററി അലവൻസിനും അർഹതയുണ്ട്. അപ്പം എല്ലാം കൂടെ കണക്കാക്കിയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 13,000 രൂപയോളം കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. ഒരു മാസത്തേക്കാണോ സാറേ ഈ 13,000? അതെന്താ ഒരു മാസത്തേക്ക്? ഒരു മാസം 13,000 രൂപ കിട്ടുമോ? അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചെടുക്കണ്ടേ? ഇനി വേറെയുണ്ട്, നിങ്ങൾ ആ സ്ഥാപനത്തിൽ തന്നെയാണ് തുടർന്നും ജോലി ചെയ്യുന്നത് എങ്കിൽ 5 വർഷം കഴിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് പേയുടെ ബേസിക് പേ എത്രയാ പറഞ്ഞത്? 8,000 ചില്ലറ പറഞ്ഞില്ലേ? 8,000 ചില്ലറ. എന്ത് ചില്ലറ? അതായത് 8,900 ആ? ഇല്ല ഇല്ല ഇല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടിയതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതാണ് അതിന്റെ കാര്യം. 8,910. അതെ, 8,910. എത്ര? 8,910. ആ 10-ന്റെ കൂടെ 5% വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ശമ്പളം തരണം. 13,000 രൂപ മാസം കൊടുക്കേണ്ടടുത്താണ് സാറേ എന്റെ കുട്ടിക്ക് 5,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് ജോലി കൊടുത്ത്, എന്നിട്ട് അതും മാസം കറക്റ്റ് കൊടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയല്ലേ? ചതിയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കണം ആദ്യം. നിങ്ങളതൊന്നും പഠിച്ചില്ല? അതെ, പഠിച്ചില്ല. ആ പഠിച്ചില്ലെങ്കിൽ അനുഭവിച്ചോ. ഇതൊക്കെ സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് എപ്പോഴാണ് കിട്ടണില്ല തോന്നുന്നുണ്ട്? ഇവിടെ വന്ന് പറയണം. അത് വാങ്ങിച്ചു തരാനാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. അപ്പൊ 2019 സെപ്റ്റംബറിലല്ലേ ചേർന്നത്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ₹99,000 നിങ്ങൾക്ക് ഈ കർട്ടൻ കോയാന്ന് പറഞ്ഞ ആള് തരണം. ₹99,000 അയാള് നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അത് വാങ്ങിക്കണം. സാർ എങ്ങനെയെങ്കിലും മേടിച്ച് തരണം. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാം കണക്കാക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു പുതിയ അപേക്ഷ എനിക്ക് തരിക. അപ്പൊ നമുക്കത് ഫോർവേഡ് ചെയ്യാം. എത്ര ബേസിക് പേ? ബേസിക് പേ എത്രയാണ്? ഞാൻ നേരത്തെ എത്ര പറഞ്ഞല്ലോ, 8,900. കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കില്ല, കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കില്ല. പിന്നെ എങ്ങനെയാണ് 8,910 എന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ട് എന്തിനാ നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? അല്ലാതെ മോൾക്ക് അറിയാം. നിങ്ങളെ പോലുള്ള അച്ഛന്മാരാണ് ഈ കുട്ടികളെ വഷളാക്കണത്. അവര് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ, എന്നിട്ട് പഠിക്കണ്ടേ? ആ വരച്ചു. ഇത് ഈ ആസ്മി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഗമി കാണിച്ച് നടക്കുകയാണ്. ഇതെഴുതി കൊണ്ടുവരും. ഇത് ആരെഴുതും? അച്ഛൻ എഴുതോ കുട്ടി എഴുതോ?
എഴുതുവോ? ഭാഗ്യം എഴുതിക്കോളൂ കേട്ടോ, അത് കൃത്യമായിട്ട് എഴുതിയിട്ട് തരണം കേട്ടോ. ഇപ്പൊ തന്നെ തരട്ടെ? ആ ഇപ്പൊ തന്നെ പുറത്ത് പോയിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് തരിക. ഞാൻ അതിനെന്തിനാ 4 ദിവസം നല്ല കൂടുന്ന നമുക്ക് വേഗം കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഈ കാണുന്ന കറക്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റിട്ട് പുതിയത് ഇടാനല്ലേ. എന്തിനത് കറക്റ്റ് മാറ്റണ്ടേ? അതിന് ഇവിടെ കല്യാണം ഒന്നും ഇല്ലല്ലോ. അല്ല കറക്റ്റ്. അപ്പൊ എന്തിനാ പിന്നെ വിളിച്ചേ? നിങ്ങൾ ആരാണ്? ഞാൻ കറക്റ്റൻ കോയ. കട്ടൻ ചായ? കട്ടൻ ചായ അല്ല, കറക്റ്റൻ കോയ. ഇവിടെ കറക്റ്റന്റെ പണി ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? പിന്നെ ഇവിടുത്തെ ലേബർ ഓഫീസർ വരാൻ പറഞ്ഞു. സാർ എന്നോട് പറഞ്ഞു. ഏയ് ഇങ്ങനെ തോന്നിയതേ കേട്ടോ, ഇവിടെ കട്ടൻ്റെ ഇടപാടില്ല. ഈ ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ ഒരുമിച്ച് കൊട്ടേഷൻ കൊടുക്കല കട്ടന്. അല്ലാണ്ട് നിങ്ങളെ ഒരു ചെറിയ പീടിയിലേക്ക് ഇവിടുത്തെ കട്ടൻ മാത്രമേ ഏൽപ്പിക്കൂല. ചെറിയ പീടി ഒന്നല്ല, പീടി ഏതായാലും ശരി, നമ്മൾ മൊത്തത്തിൽ കൊട്ടേഷൻ കൊടുക്കില്ല, കട്ടന്റെ പണിക്ക് അയക്കൂല. എന്തപ്പോ എന്നെ വിളിക്കാൻ കാരണം? അപ്പൊ എന്തായാലും നിങ്ങൾ സാറിനെ പോയത് കണ്ടാളി സാറേ എത്തുണ്ട്. നിന്നെന്ത് പണിയാ എടുത്തത്? എനിക്കാണെ പണി കിട്ടു നിറങ്ങിയെന്ന്. ഞാൻ ഒരു സർക്കാർ പണി കിട്ടുന്ന വിചാരിച്ചു ഞാൻ വന്നാ. സർക്കാർ പണി നിങ്ങൾക്കോ? ശരി, അതെ ഞാനിപ്പോ നിങ്ങളപ്പോ ഞാൻ നമ്മളെ സാധാരണ എന്തപ്പോ ഈ ഓഫീസിലൊക്കെ വിളിക്കല് ഈ കട്ടന്റെ ഇതൊക്കെ അളവ് എടുക്കാനൊക്കെ അല്ലേ. അയച്ചിട്ടപ്പോ നിങ്ങള് വിളിച്ചോണ്ടെന്നായി, നിങ്ങൾ അങ്ങനെ നിന്നാളി ഞാൻ ഒന്ന് മൂപ്പരെ കണ്ടിട്ട് വെച്ചെന്നായിട്ട് എന്തപ്പോ എന്നെ വിളിച്ചോ? ചെല്ലി എന്തായാലും മൂപ്പരോട് ഞാനാ. എന്റെ പേര് കോയാന്നാണ്. അല്ല സാറ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ്. എന്താ പേര്? എന്റെ പേര് കോയ എന്നാണ്. കർട്ടൻ കോയ. കർട്ടൻ കോയ ആൾക്കാര് വിളിക്കലേ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഈ കോയ എത്ര മണിക്ക് കട തുറക്കും? ഞാനൊരു 9:30 കട തുറക്കും. എത്ര മണിക്ക് അടയ്ക്കും? അടയ്ക്കാൻ ഒരു 8 മണി 9 മണിക്ക് മുമ്പായിട്ട്. എത്ര സ്റ്റാഫുകൾ ഉണ്ട്? സ്റ്റാഫുകൾ എന്ന് പറയാനൊന്നും അങ്ങനത്തെ ഒരു സ്ഥാപനം അല്ലതാണ്, ചെറിയ സ്ഥാപനമാണ്. ഒരാളെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ആയിട്ട് ഒരു കുട്ടീനെ നിർത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയുള്ളൂ? അതെ. എന്താ കുട്ടിയുടെ പേര്? അതിന്റെ പേര് മണ്ടോദരി എന്നാണ്. ഈ മണ്ടോദരി എന്ന് പറയുന്ന കുട്ടി അപ്പോ 9:30 വന്നിട്ട് കട തുറക്കും? അല്ലല്ല. ആ കുട്ടി ഇത്തിരി നേരത്തെ വരലുണ്ട് സാറേ, ഒരു 6:30 ആകുമ്പോ വരലുണ്ട്. ആ കാരണം അവിടെ ഒന്ന് അടിച്ചു വാരണം, ഒന്ന് വൃത്തിയാക്കി, ഇത്തിരി വെള്ളമൊക്കെ തളിച്ച്, പിന്നെ ഈ പൊടിയൊക്കെ ഉള്ളതല്ലല്ലേ റോഡല്ലേ, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ പണിയൊക്കെ എടുക്കണം. അല്ല അതിനാണല്ലോ നമ്മള് നിർത്തിയേക്കണത്. അപ്പൊ അതിനൊരു 6:30 വരണം. അങ്ങനെ വരാറുണ്ട്. എത്ര മണിക്ക് പോവും? പോകുമ്പോ ഞാൻ ഇത്തിരി നേരത്തെ പോയിക്കോട്ടെ വെച്ചിട്ട് നേരത്തെ വീട്ടിലുണ്ട്. ഒരു 7:30 8 മണിയൊക്കെ കുട്ടികളല്ലേ വീട്ടിലേക്ക് നേരത്തെ എത്തിട്ട് വെച്ചിട്ട് 8 മണിക്ക് മുമ്പായിട്ട്. അപ്പൊ ഒപ്പിടിക്കാറുണ്ടോ? ഒപ്പിടിക്കാൻ മാത്രം അങ്ങനെ ഒരു സാനിറ്റൈസർ കൊടുക്കും വരുന്ന ആൾക്കാർക്ക്. അതല്ല എന്റെ ചോദ്യം. ഈ മണ്ടോതിരിയെ കൊണ്ട് ഒപ്പിടിക്കാറുണ്ടോ? അപ്പൊ ഒപ്പിടിക്കാറില്ല. ശമ്പളം കൊടുക്കുമ്പോ ഒപ്പിടിക്കാറുണ്ടോ? ഇല്ല, നമ്മക്ക് അറിയണവരാണേ. അപ്പൊ ഞാനത് കൊടുക്കാം. അപ്പോ ഇനീഷ്യൽ ബുക്കും അക്വിന്റൻസ് രജിസ്റ്ററും കടയിൽ വേണം. അതുണ്ടോ? അങ്ങനത്തെ ഒരു കടയല്ലേ സാർ? അതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ കടയിൽ വേണം. അപ്പൊ അത് കടയിൽ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാം, കേസ് കൊടുക്കാന്ന്. പിന്നെ കോയ, ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങളോട് ചോദിക്കട്ടെ. എന്ത് സാറേ? ഇരിക്കേ. ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം നടത്തി കൊണ്ടുപോവാൻ എന്ത് ചെലവ് വരുന്ന കോയ വിചാരിക്കുന്നത്?
അല്ല കുഴപ്പമില്ല സാറേ, അത് എന്താണ് സാറ് ആഗ്രഹിക്കണം എന്താ വെച്ചാ പറഞ്ഞു, ഞാൻ പറ്റണ മാതിരി ചെയ്യാം. എന്ത് എത്ര പേരുണ്ട് പറഞ്ഞാൽ? അതില്ല, അത് പടവിടില്ല. ചോദിക്കണ അതല്ല, എന്ത് ചെലവ് വരും അത് പറയും. ഒരു 10-2000 രൂപ പോക്കറ്റിൽ വെച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാ 100 രൂപയും കൂടി തിരിച്ച് പോക്കറ്റിൽ വെക്കാണ് കിട്ടൂല. അത്ര ചെലവല്ലേ? പിന്നെ നല്ല ചെലവല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ മണ്ടോദരി എന്ന് പറയുന്ന സ്റ്റാഫിന് ഈ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ കഴിയും? എങ്ങനെ കഴിയണ സാറെ, ഞാനത് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ പിന്നതുകൊണ്ട് ഈ പിടിച്ചു നിൽക്കണ പറഞ്ഞാ? അപ്പൊ ഈ 5000 രൂപ പറഞ്ഞ പൈസ അതും കൊടുക്കണില്ല എന്ന് വെക്ക്. അപ്പൊ എന്ത് ചെയ്യും? അല്ല, ഒരേ സാഹചര്യം. കച്ചവടത്തിന്റേതായിട്ടുള്ള ചില ഇത് വരുമ്പോഴാണ്. പക്ഷെ നിങ്ങളുടെ സ്റ്റാഫായിട്ടുള്ള മണ്ടോദരി എന്ന് പറയുന്ന കുട്ടി എനിക്ക് ഇവിടെ ഒരു പരാതി തന്നിട്ടുണ്ട്. മണ്ടോദരിയോ? ആ, മണ്ടോദരി തന്നെ. വ്യാപാര വാണിജ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമം 13,000 രൂപയെങ്കിലും കിട്ടാനുള്ള അർഹതയുണ്ട്. നിങ്ങൾ ആ പൈസ കൊടുക്കണം. പിന്നെ മണ്ടോദരി 2019 സെപ്റ്റംബറിലല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്? ആ, അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള പൈസയും കിഴിച്ച് ബാക്കി 99,000 രൂപ നിങ്ങൾ ഇപ്പൊ ആ കുട്ടിക്ക് കൊടുക്കണം. 99,000 രൂപ എന്താ സാറേ ഈ പറഞ്ഞത്? എങ്ങനെ ഈ ആദ്യം കച്ചവടത്തിൽ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജോലി ചെയ്തതല്ലേ? ഇത് കൊടുത്തില്ലെങ്കിൽ വലിയ കേസാവും, ലേബർ കോടതിയിലൊക്കെ പോണ്ടി വരും. ഇനിയിപ്പോ കോയക്ക് വേണമെങ്കിൽ ഞാനൊരു ഇളവ് ചെയ്തു തരാം. എന്താ സാറേ? അതായത് ആ കൊടുക്കാനുള്ള പൈസ ഇന്ന് കൊടുക്കണ്ട, അത് നാളത്തെയും കഴിഞ്ഞ് മറ്റന്നാ കൊടുത്തേക്ക്. എന്ത് അല്ല സാറേ, ഇത് എങ്ങനെ ഇപ്പത് ഈ സമയത്തൊക്കെ? എങ്ങനെ ഇപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കൊടുക്കണ്ടേ? അപ്പൊ കൊടുക്ക്. രാവിലെ 6:30 മുതൽ 8-8:30 വരെ കുട്ടി പണി എടുക്കണം. എന്നിട്ട് ആ പൈസയും കൊടുക്കണില്ല. അതെന്ത് പരിപാടിയത്? സാറേ നമസ്കാരം. ആരേലും സത്യശീലൻ? സംസ്ഥാന പ്രസിഡന്റ് സുമേഷ്, ഞാൻ അതിന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി. ഞങ്ങളുടെ മെമ്പർ ഒരു കോയ എന്നാ പറഞ്ഞ ആളെ വിളിച്ചിട്ട് സാറ് 99,000 രൂപ മണ്ടോദരി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് കൊടുക്കണോന്ന് പറഞ്ഞു. അത് നടപടിയാവൂല. എന്താ നടപടിയാവാത്ത? നടപടിയാവൂല. അതാ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സാറേ ഈ പറഞ്ഞ 99,000 രൂപ ഒന്നും കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യവസായിയല്ലേ അയാള്? അയാള് സാധാരണ ഒരാള്, കോയമ്പത്തൂരൊക്കെ പോയി ഇത്തിരി തുണിയൊക്കെ എടുത്തുണ്ടെന്ന് ഈ കർട്ടനും ബനിയനും ഒക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരു ചെറുകിട വ്യവസായിയാണ് അയാള്. അത്രയും തുക നിയമപ്രകാരം ആ കുട്ടിക്ക് കിട്ടാനുള്ളതാണ്, ആ കുട്ടി ജോലി ചെയ്തതാണ്. സാറിങ്ങനെ നിയമം ഒന്നും മുറുക്കി പിടിക്കാൻ നിൽക്കണ്ട. ഇതിലും വലിയ ആളുകള് ആ പോസ്റ്റിൽ ഇരിക്കുമ്പോ പ്രസിഡന്റ് പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. സുഹൃത്തെ, കുറച്ച് ശബ്ദം കുറച്ച് മതി, ഓഫീസാണ്. അതെ, അപ്പൊ ഞാൻ എന്ത് വേണമെന്നപ്പോ നിങ്ങൾ പറയണത്? സാറേ അത്രയും പൈസ കൊടുക്കാൻ പറ്റൂല അല്ലേ? പറ്റൂല. എന്നാ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, അതൊട്ടും നടക്കൂല. നിങ്ങളിപ്പോ കൂടിപ്പോയ എന്ത് ചെയ്യും? കേരളത്തിൽ ഒന്നില്ലെങ്കിൽ കാസർകോട്ടേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ എന്റെ സ്ഥലം മാറ്റും. അത്രയേ ഉള്ളൂ, കേരളത്തിൽ എവിടെ ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പൊ നടക്കില്ല? നടക്കില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? നടക്കൂല പറഞ്ഞു. വെല്ലുവിളി നടത്തിയാല്, വെല്ലുവിളി നടത്തിയാല് തോറ്റു പോകണ്ട. നടക്കൂല അല്ലേ? നടത്തി കാണിച്ചു തരാ. ഞാൻ ആരാണ്? നിങ്ങളൊക്കെ പഠിപ്പിക്കും. ഓർമ്മ വെച്ചോ, ഇവളൊന്ന് പിടിച്ചോളി. അല്ല, ചിരിച്ച് നിന്നിട്ട് കാര്യമില്ല. ആ ഫയലെടുക്ക്. അർഹതപ്പെട്ടത് കിട്ടണം സാർ. അർഹതപ്പെട്ടത് അവരവർക്ക് കിട്ടണം. ഫയൽ എവിടെ? ഫയൽ
എന്ന് തരച്ചിലന്നെ ഇരിക്കും. ഇന്നലെ കൊടുത്ത ഫയൽ അതിലൊക്കെ നോക്കണത് സർ? അമ്മയുടെയാ? ആ അമ്മ അവിടെ ഉണ്ടോ? എന്നിട്ട് എന്റെ അമ്മ ക്ലാസ്സിനിരിക്കാൻ പറഞ്ഞില്ലേ എന്നോട്? ആ ഒരു കാര്യം അച്ഛൻ പറയാട്ടാ, സിനിമ കാണുന്നതിനൊക്കെ ഒരു സമയം ഫിക്സ് ചെയ്യ്, ക്ലാസ്സിൻ്റെ സമയത്ത് ക്ലാസ്സിന് കയറണം. 21 വയസ്സ് വരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇല്ലേ? പുറത്തെന്തെങ്കിലും ജോലി കണ്ടെത്തിയിട്ട് വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവന്നോളണം. ഞാൻ തിന്നാൻ തരില്ല എന്നാണ് ഈ പറയണതേ. അപ്പോൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ആ ശരി ശരി, എന്നാ അച്ഛൻ ഫോൺ വെച്ചോട്ടെ. ആ വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ. എന്തിനാ എന്തിനാ കരയണത്? അല്ല, കോയ മുതലാളി തരാനുള്ള എല്ലാ കാശും തന്നു തന്നു. ആ അപ്പൊ സന്തോഷം കൊണ്ട് കരയാ. സാർ എന്റെ ജോലി പോയി. എങ്ങനെ? എന്റെ ജോലി എന്ന് പറഞ്ഞുവിട്ടു. ആ പിന്നെ പറഞ്ഞു വിടില്ലേ, അയാൾക്ക് എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ ജോലിയിൽ അയാൾ നിർത്തുവോ? അയാള് പറഞ്ഞു വിട്ടു. തിരിച്ചു കിട്ടപ്പോ നമുക്ക് ഇനി വേറെ മാർഗമൊന്നുമില്ല. നമ്മളിപ്പോ നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇപ്പൊ അവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെപ്പോ അവിടെ ജോലിയിൽ ഇനിയിപ്പോ അത് അയാൾ തീരുമാനിക്കുന്ന പോലെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കും. അപ്പൊ അയാൾ ജോലിക്ക് തിരിച്ചെടുക്കൂലേ? എടുക്കുന്നപ്പോ ഈ കേസിൽ അതും പറയോ? ഇല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാന്നേ. വേറെ അന്വേഷിക്ക്, എന്റെ പരിചയത്തിന് വല്ലതും ഊത്തു വരികയാണെങ്കിൽ ഞാനും പറയാം. അതല്ലേ, വേറെ ഒരു മാർഗമില്ല, അതാണ്. എന്നറിഞ്ഞ അല്ല സാറേ. ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇതെന്താ ഇത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ആ സന്തോഷം എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. അല്ല സാറ്, ഒരുപാട് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി. ഇവിടെ അങ്ങനെ ഇല്ലേ, ഇവിടെ അത് നടപ്പില്ല. എടുത്തോളൂ, പൈസ എടുത്തോളൂ. അല്ല പല സ്ഥലത്തില്ല, അത് എടുത്ത് പോക്കറ്റിൽ വെക്കുക. അല്ല പല സ്ഥലത്തും കൊടുത്താ മേടിക്കാറുണ്ടാകാം. ആ ഇവിടെ അതില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ, അന്നൊക്കെ തുടക്കിയത്. ആ മോളെ, ഒരു സെക്കൻഡ്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സ്ഥാപനത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടി വരുമല്ലോ. ബേസിക് പേ എത്രയാണ്? 8910. ആ വെരി ഗുഡ്. പിന്നെ DA, വേരിയബിൾ DA. ജോലി ചെയ്യുന്ന സ്ഥാപനം സിറ്റിയിലാണെങ്കിൽ കോമ്പൻസേറ്ററി അലവൻസ്. വെരി ഗുഡ്. അങ്ങനെ വേണം.